Hi friends, welcome back to our channel. In our adipoli itala, put your model nighty neck design and a canicanade. Upon the canvas, lanuda neck varched canade, a padine vendi, any patinche video or a padine inch length to muller canvas at the tender. The number de polo on the run diet of fold day the vichet, neck in a measurement on the market the good cana. അപ്പോൾ ഞാൻ ഇവിടെ 2.5 ഇഞ്ച് ആണ് നെക്കിന്റെ വിഡ്ത് മാർക്ക് ചെയ്തു കൊടുക്കുന്നത് ട്ടോ ഇനി ലെങ്ത് നമ്മൾ 5.5 ഇഞ്ച് ആണ് മാർക്ക് ചെയ്തു എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ 6 ഇഞ്ച് ആണ് ലെങ്ത് എടുക്കുന്നെങ്കിൽ ഇതേപോലെ 6 ഇഞ്ച് മാർക്ക് ചെയ്തു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതൊന്ന് ബോക്സ് ആക്കി വരച്ചു കൊടുക്കുക ട്ടോ അപ്പോൾ വിഡ്ത് 2.5 തന്നെ എടുത്താൽ മതിയാവും ലെങ്ത് നമുക്ക് 6ഓ 6.5ഓ നമ്മുടെ ഇഷ്ടം പോലെ എടുക്കാം എന്നിട്ട് ഈ ഒരു കോർണറിൽ നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നെക്കിനെ നമ്മൾ ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നെക്കിന്റെ ലെങ്ത് മാർക്ക് ചെയ്തു വെച്ചാൽ ആ ഒരു പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് ഒരു 5 ഇഞ്ച് ലെങ്ത് ഇതേപോലെ മാർക്ക് ചെയ്തു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇപ്പോ വരച്ചെടുത്ത നെക്കിനെ ചുറ്റിലും ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തു കൊടുക്കുക അതേപോലെ നെക്കിന്റെ ഈ ഒരു സെൻട്രൽ ഭാഗത്തുനിന്ന് 1.5 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തു കൊടുക്കുക എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്തു വെച്ച ആ ഒരു പോയിന്റ്സ് ഒക്കെ ഒന്ന് ഇതേപോലെ ജോയിൻ ചെയ്തു കൊടുക്കുക ഇനി അടിവശത്ത് നമ്മൾ ഇതേപോലെ ഒന്ന് ക്രോസ് ആക്കിയിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരു 3/4 ഇഞ്ചാണ് നമ്മൾ അടിവശത്ത് ഇതേപോലെ ക്രോസ് ആക്കി വരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി അതിനുശേഷം ഈ ഒരു ക്യാൻവാസിൻ്റെ ഔട്ടർ ലൈനിലൂടെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മൾ ആ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ച് ലൈൻ വരച്ചെടുത്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതിലാണ് നമ്മൾ ഈ ഒരു ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കേണ്ടത് എന്നിട്ട് ഈ ഒരു ക്യാൻവാസിൻ്റെ ഉൾവശം കൂടെ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കാം ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഈ ഒരു നെക്ക് രണ്ട് പാർട്ടാക്കി എടുക്കുക കേട്ടോ ഇതേപോലെ നമ്മൾ രണ്ട് പാർട്ടാക്കി എടുത്തിട്ടുണ്ട് ഇതിനി നമുക്ക് ഫാബ്രിക്കിൽ വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ നെക്കിന് വെക്കാൻ വേണ്ടി ഈ ഒരു ഫാബ്രിക്കാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ക്യാൻവാസിൻ്റെ ഗ്ലേസിംഗ് ഉള്ള വശം ഉണ്ടാവല്ലോ അത് ഫാബ്രിക്കിലേക്ക് വരത്തക്ക രീതിയിൽ വേണം നമുക്ക് അയൺ ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് ഈ ഒരു ഫാബ്രിക് ഇതിൻ്റെ ഉൾവശത്ത് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാം അപ്പോൾ നെക്കിൻ്റെ ഉൾവശത്ത് നമ്മളൊരു 1/4 ഇഞ്ച് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടി ബാക്കി വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഇതിൻ്റെ ഔട്ടർ സൈഡ് നമ്മൾ ക്യാൻവാസിനോട് ചേർത്തിട്ടാണ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതോടൊപ്പം തന്നെ നെക്സ്റ്റ് വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മളിതാ രണ്ട് സൈഡും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഉൾവശത്ത് നമ്മളിതാ ഒരു 1/4 ഇഞ്ച് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ബാലൻസ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് നമ്മൾ ഇതിൻ്റെ ആ ഒരു വളവിലൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ആ ഒരു 1/4 ഇഞ്ച് ഉൾവശത്തേക്ക് മടക്കിയിട്ട് ക്യാൻവാസിനോട് ചേർത്ത് വെച്ചിട്ടൊന്ന് തയ്ച്ചെടുക്കണം അപ്പോൾ ഇതാ രണ്ട് സൈഡും ഞാനിവിടെ ക്യാൻവാസുമായിട്ട് ചേർത്ത് തയ്ച്ചെടുത്തിട്ടുണ്ട് ഔട്ടർ സൈഡ് നമ്മൾ ക്യാൻവാസിനോട് ചേർത്താണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഉൾവശം നമ്മൾ ഇതേപോലെ അടിവശത്തേക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു നെക്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് വേണ്ടി നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ നൈറ്റിൻ്റെ ബാലൻസ് വന്ന പീസിലാണ് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ 3/4 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ അതാ 4 പീസ് ക്രോസ് പീസ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നെക്കിൻ്റെ അരികുവശത്ത് നിന്ന് ഒരു 1/4 ഇഞ്ച് ഉൾവശത്തേക്ക് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നെക്കിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് താഴെ വരെ ആ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു ലൈൻ കൂടെ അതിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഇതേപോലെ മറ്റൊരു ലൈനൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് സൈഡിൽ 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഈ ഒരു ക്രോസ് പീസ് നമ്മൾ
ഇപ്പോൾ മാർക്ക് ചെയ്ത് വെച്ച ആ ഒരു ലൈൻ ഉണ്ടല്ലോ നെക്കിൽ നിന്ന് കാൽ ഇഞ്ച് വിട്ടിട്ട് നമ്മൾ അതിലെ ഈ ഒരു ക്രോസ് പീസ് ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് മറ്റേ ഒരു ഭാഗം നമ്മൾ ഇതേപോലെ ഉള്ളോട്ടേക്ക് ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ആദ്യം തന്നെ ഞാനിവിടെ ഈ ഒരു ലൈനിലൂടെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ലൈനിലൂടെ ഈ ഒരു ക്രോസ് പീസ് ഇതേപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മറ്റേ അരിക് വശം നമ്മൾ ഇതേപോലെ നെക്കുമായിട്ട് നമ്മൾ ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇതിൻ്റെ തയ്യൽ തുമ്പ് പുറത്തേക്ക് കാണാത്ത രീതിയിൽ ഉൾവശത്തേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആ ഒരു ലൈനിലൂടെ നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കോർണർ വരുന്ന സമയത്ത് അവിടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് നന്നായിട്ട് ഈ ഒരു ഫാബ്രിക് ഉള്ളോട്ട് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നൊരു കാലിഞ്ച് മാറിയിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ച ആ ഒരു ലൈനിലൂടെ അടുത്ത ക്രോസ് പീസ് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ക്രോസ് പീസ് ഇതേപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിൻ്റെ നല്ല വശത്തേക്ക് നമുക്ക് മറിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇതേപോലെ അല്ലെങ്കിൽ രണ്ട് മെത്തേഡിൽ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നെക്കിൻ്റെ മറ്റേ സൈഡിലും ഈ ഒരു സൈഡിലും നമ്മൾ ഇതേപോലെ തന്നെ കാലിഞ്ച് വിട്ടിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ അവിടുന്ന് ഒന്നുകൂടെ കാലിഞ്ച് വിട്ടിട്ട് അടുത്ത ലൈനോടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് രണ്ട് സൈഡും നമ്മൾ ഇതേപോലെ തന്നെ ഈ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതാ രണ്ട് സൈഡും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ അരിക് വശം കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് എന്നിട്ട് നമ്മൾ നെക്കിൻ്റെ ഒരറ്റത്ത് നിന്ന് തുടങ്ങിയിട്ട് ഇതേപോലെ രണ്ട് നെക്കും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് വേണം ഈ ഒരു ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതാ നെക്ക് നമ്മൾ ഒന്നിന് മേലെ ഒന്നായിട്ട് കയറ്റി വെക്കരുത്, രണ്ടും ഒരുമിച്ച് വെച്ചതിന് ശേഷം ഈ ഒരു ക്രോസ് പീസ് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ തയ്യൽ തുമ്പൊക്കെ ഒന്ന് ചെറുതായിട്ട് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ക്രോസ് പീസ് ഉള്ളോട്ടേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതായത് ഇതേപോലെ ഉള്ളോട്ടേക്ക് നമ്മൾ ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലെയിൻ നൈറ്റിയിലോ അല്ലെങ്കിൽ സിമ്പിൾ പ്രിൻറ്റ് വരുന്ന മെറ്റീരിയലൊക്കെ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു അതിലൊക്കെ ചെയ്താൽ നല്ല അടിപൊളി ലുക്ക് നൽകുന്ന ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ നമ്മളിതായി ഒരു ക്രോസ് പീസ് ഇതിൻ്റെ ഉൾവശത്തേക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിതാ ഈ ഒരു ക്രോസ് പീസ് നമ്മൾ ഇതിൻ്റെ ഉൾവശത്തേക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു നെക്ക് നമുക്ക് നൈറ്റിയുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച നൈറ്റി മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൻ്റെ നെക്കിൻ്റെ സെൻറ്ററാണ് ഇത് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നെക്കിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മളിതാ രണ്ടേ മുക്കാൽ ഇഞ്ച് രണ്ട് സൈഡിലേക്കും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത നെക്ക് എടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ആ ഒരു പോയിൻറ്റിനോട് കറക്റ്റ് ചെയ്തിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് മൊട്ട് സൂചി ഉപയോഗിച്ചൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതേപോലെ രണ്ട് സൈഡിലും ഞാനൊന്ന് പിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നെക്കിൻ്റെ സെൻറ്ററും നമ്മൾ ഇതേപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പിൻ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നൈറ്റിയുമായിട്ട് ഈ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ അരിക് വശത്ത് കൂടെ നെക്കിൻ്റെ സെൻറ്ററാണ് ആദ്യം തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ ഇതേപോലെ തുടങ്ങിയിട്ട് ഈ ഒരു സെൻറ്ററിൻ്റെ ഈ ഒരു ഭാഗം വരെ ഈ ഒരു എൻഡ് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ രണ്ട് സൈഡും അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഔട്ടർ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതവിടെ ഞാൻ നെക്കിൻ്റെ ഉൾവശം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ നെക്കിൻ്റെ ഉൾവശം നമ്മൾ ഈ ഒരു എൻഡ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഔട്ടർ സൈഡോടെ ഒന്ന് നമ്മൾ ഇതേപോലെ നൈറ്റിയുമായിട്ട് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ നെക്ക്
നൈറ്റി ആയിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ ഉൾവശം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു അര ഇഞ്ച് നമ്മൾ ബാക്കി വെച്ചിട്ട് ബാലൻസ് വരുന്ന ഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു അര ഇഞ്ച് നമ്മൾ എന്ത് ചെയ്യുക, ഉള്ളോട്ടേക്ക് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. പുറത്തേക്ക് കാണാത്ത രീതിയിൽ ഉള്ളോട്ടേക്ക് കറക്റ്റായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകൾ വശത്ത് കൂടെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതാ ഇതേപോലെയാണ് കേട്ടോ വരുന്നത്. നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ്സ് ആയിട്ട് അറിയിക്കുക. ഇനി നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.